ഹലോ, വെൽക്കം ടു ജോ ആൻഡ് ജോയി. നമ്മളിന്ന് വന്നേക്കുന്നത് ബ്രിസ്ബെയിനിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിലാണ്. ഗണേശിൻ്റെ ഒരു അമ്പലമാണിത്. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തെക്കുറിച്ച് കൂടുതലായിട്ട് കണ്ടറിയാം. ബ്രിസ്ബെയിനിലുള്ള സൗത്ത് ഇന്ത്യൻ ടെമ്പിളാണിത്. ഇതിൻ്റെ പേരാണ് ശ്രീ സെൽവ വിനായകർ കോവിൽ, അല്ലെങ്കിൽ ഗണേശ ടെമ്പിൾ. അപ്പോൾ ഗണപതിയുടെ അമ്പലമാണിത്. സൗത്ത് ഇന്ത്യൻ ടെമ്പിളാണ്. സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്കും തമിഴ് കോൺഗ്രിഗേഷൻ്റെ അമ്പലമാണിത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഞാനും എൻ്റെ ഫ്രണ്ട് സിമിയും കൂടാണ് പോകുന്നത്. നല്ലൊരു ദിവസമായിരുന്നു, നല്ല വെയിലൊക്കെയുള്ള. പിന്നെ ആ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബുഷ്ലാൻഡാണ്. ഒരു 4.5 ഏക്കറിനകത്താണ് ഈ അമ്പലം നിൽക്കുന്നത്. ഇതിനടുത്തായിട്ടാണ് ലോഗൻ റിവർ. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ നദിക്കരയിൽ ഒക്കെയാണ് അമ്പലം എന്നൊക്കെ പറയുന്നത്. അത്ര ക്ലോസ് ആയിട്ടില്ല, എങ്കിലും നദി ഇതിനടുത്ത് ഉണ്ട്, ലോഗൻ റിവർ. എനിവേ, അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. ഈ അമ്പലം ചുറ്റിനും നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന രസമായിട്ട് അത് പണിത് വെച്ചിരിക്കുന്നതെന്ന്. അതിൻ്റെ ആ ഒരു എന്നാ പറയുക, കോവിലും ആ ഗോപുരങ്ങളും അതിൻ്റെ ആ കാർവിങ്ങുകൾ, അല്ലെങ്കിൽ അതിനകത്തുള്ള വിഗ്രഹങ്ങൾ, പിന്നെ ഓരോ ദൈവങ്ങളുടെ രൂപങ്ങൾ, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. പുറത്ത് ഈ യെല്ലോയും ഗ്രേയുടെ ചേർന്നൊരു കോമ്പിനേഷൻ ആണെങ്കിലും, പിന്നെ ഇൻസൈഡിൽ നല്ല എല്ലാ കളേഴ്സിലുള്ള ദൈവങ്ങളും പുരാണങ്ങളിലെ എല്ലാ കഥാപാത്രങ്ങളും അതിനകത്ത് പണിത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് അതിനകത്ത് കയറി കഴിയുമ്പം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കരുതെന്നായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത വീഡിയോ ആണിത്. കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇൻസൈഡ് കാണിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഇവിടെ ഈ ക്യൂൻസ്ലാൻഡിലൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ പിന്നെ ഓസ്ട്രേലിയയിലുള്ളവർ ക്യൂൻസ്ലാൻഡ് അല്ലെങ്കിൽ ബ്രിസ്ബനിൽ വരുവാണെങ്കിൽ ഇവിടെ പോയി കാണാൻ പറ്റിയൊരു നല്ല രസമുള്ളൊരു അമ്പലമാണ് കേട്ടോ. എനിക്കിത് കാണുമ്പം പണ്ട് മീനാക്ഷി, മധുര മീനാക്ഷി അമ്പലം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയാണ് വന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഡോർസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ തടിയിൽ നന്നായിട്ട് കടഞ്ഞെടുത്തിട്ടുള്ള രൂപങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടാണ് ഡോർസൊക്കെ കാണാനായിട്ട്. പിന്നെ ഇൻസൈഡിലാണെങ്കിലും പിന്നെ എന്താ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ ചെയ്യുന്ന പോലെ പൂജകൾ ചെയ്യാനായിട്ടായാലും, പിന്നെ അവിടെ ഈ ഹിന്ദു ആരാധനകൾ ഒരുപാടുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെയൊക്കെ വീടുകളിലെ ഫംഗ്ഷൻ പോലെ, അതായത് കുഞ്ഞുങ്ങളുടെ ചോറൂണ്, പിന്നെ പേരിടിയിൽ, പിന്നെ എന്നാ നടത്തുന്നത് അവിടെ, വണ്ടികളുടെ പൂജ നടത്താറുണ്ട്. ഈവൻ വെഡ്ഡിങ് വരെ നടത്താറുണ്ട്. അതിൻ്റെ ഔട്ട്സൈഡിൽ അവരൊരു സ്റ്റേജ് പോലെ കെട്ടിയിട്ട് വെഡ്ഡിങ് വരെ നടത്താറുണ്ട്. ഇൻസൈഡിൽ ഇങ്ങനെ ചിലപ്പോൾ താലികെട്ടൊക്കെ നടത്തിയിട്ട്. അന്നേരം നല്ല രസമാണ്. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട്, പിന്നെ പാർക്കിങ്ങിന് നല്ല സൗകര്യമാണ് ഒക്കെ ഉള്ളതുകൊണ്ട്, ശരിക്കും നല്ലൊരു ഏരിയയിലാണ് ഇതിരിക്കുന്നത്. നല്ല ഭംഗിയാണത് കാണാൻ കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയാം. ബ്രിസ്ബനിൽ പിന്നെ എന്താ, മൗണ്ട് ലിൻസേ ഹൈവേയിലെ സൗത്ത്, പിന്നെ യു സൗത്ത് മക്ലീന്, സൗത്ത് മക്ലീൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഹിസ്റ്ററി ചെറുതായിട്ട് പറയുവാണെങ്കിൽ, ഇനീഷ്യലി അവർ 1995 ഫസ്റ്റ് ഇങ്ങനെ ഒരു ഹോള് പോലെ തുടങ്ങിയിട്ട് നടുക്കിങ്ങനെ ജസ്റ്റ് ആ കോവിലും അവിടെ പ്രയറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടത്തി പോകുമായിരുന്നു. പിന്നെ ഇപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ, ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണത്തില്ലെങ്കിലും കാണാൻ പറ്റും അത്യാവശ്യം. നടുക്കുള്ള ആ മെയിൻ കോവിൽ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 2015 ഫുൾ ഇത് ഈ പരുവാക്കി എടുത്തിരിക്കുന്നത്. അവിടെ ഒരു കൗണ്ടർ കണ്ടോ, റിസപ്ഷൻ പോലെ ആ കോർണറിൽ. അവിടെ നമുക്ക് ഈ പിന്നെ എന്താ, പൂജകളൊക്കെ നടത്താനുള്ള ബില്ല്, പൈസയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു വിളക്കുകളൊക്കെ തരും, അതിനകത്ത് കത്തിച്ചാണ് അവിടെ കൊണ്ടുപോയി ആ കോവിലിനകത്ത് കൊണ്ടുവെക്കുന്നത്. അകത്ത് പൂജാരി ഇൻസൈഡിൽ, അതിനകത്ത് ഏറ്റവും അകത്ത് അത് പൂജാരി മാത്രമേ കയറത്തുള്ളൂ. പക്ഷെ പുറത്തു നിന്ന്, നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പുറത്തു നിന്നാണ് ഇവർ പ്രാർത്ഥിക്കുകയും തൊഴുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മണ്ഡലം പോലെ ഇപ്പോൾ ഓരോ ദൈവങ്ങളെ ഇരുത്തിയിരിക്കുകയാണത്. എന്നിട്ട് ഇതിന് ചുറ്റിനും നിറച്ച് രസമാണ് കേട്ടോ അതിൻ്റെ വർക്കുകൾ കാണാനായിട്ട്, ഓരോ ചെറിയ ചെറിയ കോവിലും. എന്നിട്ട് അതിൻ്റെ സൈഡ് വഴിയിലെല്ലാം ഓരോരുത്തരുടെയും പേരുകളൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്, ആ ഏത് ദൈവങ്ങളാണെന്നുള്ളതും ഒക്കെ. ആ നാട്ടിലെ ആ രീതികളിലാണ് ആ കൽത്തൂണുകളും അതിൽ വർക്ക് ചെയ്തിട്ടുള്ളതും എല്ലാം. ആ കളർ കോമ്പിനേഷനൊക്കെ അതുപോലെ തന്നെ കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യും, മൺഡേ ടു ഫ്രൈഡേ. പിന്നെ കൂടുതൽ സമയമുണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 1 ഹവർ എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്നു പൂജ. പക്ഷേ ഒരു സെർട്ടൺ ടൈമിലേ ഉള്ളൂ. ഇതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പം വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ടൈമിങ്സൊക്കെ അറിയാൻ പറ്റും, ഇതിൻ്റെ പൂജകളൊക്കെ എപ്പോഴാണെന്നൊക്കെ. പക്ഷേ എപ്പോഴും അത് ഓപ്പൺ ആണ് നമുക്ക് പോയി കാണാനായിട്ട്. ഉച്ചയ്ക്ക് അവരെന്തോ ഒരു ലഞ്ച് ബ്രേക്ക് പോലെ 1 ഹവറോ മറ്റോ അത് അടച്ചിടുമെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പൂജയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തുറന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഹിന്ദിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴരോ മലയാളികളോ മാത്രമല്ല അവിടെ വരുന്നത്, ഇന്ത്യയിലുള്ള എല്ലാ ഹിന്ദുക്കളും, നോർത്ത് ഇന്ത്യൻസും എല്ലാം വരാറുണ്ട്. പിന്നെ ഒരുപാട് ഇംഗ്ലീഷുകാരും വരാറുണ്ട് കേട്ടോ, കാരണം ഹിന്ദു വിശ്വാസങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വരാറുണ്ട്.
ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ഡോറ് കണ്ടോ എന്നാ രസമാണെന്ന് നോക്കി. ഇത് സൈഡ് ഡോർ ആട്ടോ, ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അതിലൊക്കെ ഭയങ്കര വർക്കാണ്. ഇത് സൈഡ് ഡോറാണ്, എല്ലാം ഓരോ ദൈവങ്ങളുടെയും പിന്നെ നമ്മുടെ നാട്ടിലെ ആ ഡോറിൻ്റെ ആ ഒരു മോഡലിലൊക്കെയാണ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നാണ് കാണുന്നത്. പിന്നെ ഇത് പണിയുന്നവർ വന്നിട്ട് ആ പ്രത്യേക അമ്പലങ്ങളൊക്കെ പണിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിക്കാണ് ഇതിനകത്ത് കാണാനുള്ളത്. അവർ വന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിഗ്രഹങ്ങളെല്ലാം നാട്ടിൽ നിന്ന് ഷിപ്പ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതെല്ലാം നാട്ടിൽ നിന്ന് ഷിപ്പ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ സാറ്റർഡേ സൺഡേയിൽ ഇവിടെ ഇതിനടുത്തൊരു ക്യാൻറ്റീനുണ്ട്, ഈ ബാക്കിലിരിക്കുന്നുണ്ടോ, അത് ശിവൻ്റെ കൈലാസമാണ് കാണിച്ചേക്കുന്നത് മൊത്തം. ഇതേ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഒരു ആലിങ്ങനെ വളർത്തി വരുന്നുണ്ട്, അതിലെന്തോ പൂജയൊക്കെ ചെയ്ത് കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ആ മണ്ഡപം കണ്ടോ, അവിടെ ശിവൻ്റെ ഇതാണെന്നാണ് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി തീർന്നിട്ടില്ല പണിത്, എങ്കിലും നമുക്ക് അതിനകത്ത് കയറി ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അപ്പം സിമി ഹിന്ദു റിലീജിയൻ ആയതുകൊണ്ട് അവളത് അതിൻ്റെ അവർക്ക് അതിൻ്റെ പൂജകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവിടെ ഒരുപാട് നല്ല ഈ ചെമ്പിൻ്റെ നല്ല കുടങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ വെള്ളം അതെടുത്തുകൊണ്ട് വെള്ളം ഒഴി വെള്ളം എടുക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ശിവലിംഗത്തിൽ ധാര ചെയ്യുക. നമ്മൾ നാട്ടിലെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ബാഹുബലിയിലൊക്കെ ഇങ്ങനെ പാലൊക്കെ ഒഴിച്ചു ചെയ്യുന്നു, ഇതിപ്പം വെള്ളം ഒഴിച്ചു ചെയ്യുന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇത് ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് താഴെ ഇങ്ങനൊന്നും വീണ് തെറിച്ച് പോവുകയോ ഒക്കെ ഒന്നുമില്ല, അതൊക്കെ ശരിക്കും പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള പാത്തും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസിലേക്ക് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രസമായിട്ട് എല്ലാ കാര്യങ്ങളും. അവിടെ എങ്ങും ഒന്നും വെറ്റായിട്ട് കിടക്കുവോ ഒന്നുമില്ല, ഭയങ്കര എന്നാ പറയണ്ടേ, ചുറ്റിനും നല്ല ക്ലീനായിട്ടും നല്ല എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ അതേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നുണ്ട്, അത് ഒരു സൈഡ് മാത്രമാണ്, ഇങ്ങോട്ട് മാറി ഒരുപാട് പാർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ ഉണ്ട്. പിന്നൊരു ചെറിയ ഒരു ഗാർഡൻ, അവിടെ പ്ലാന്റ് സെയിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ സെയിലൊന്നുമില്ല, ചുമ്മാ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യൻ പ്ലാന്റ്സാണ്, അതായത് പിന്നെ എന്നാ പറയേണ്ടത്, തുളസികൾ, പലതരത്തിലുള്ള തുളസികളുണ്ടല്ലോ, കൃഷ്ണ തുളസി, രാമ തുളസി, ഇങ്ങനെ പലതരത്തിലുള്ള തുളസികൾ, പിന്നെ എന്നാ പറയേണ്ടത്, കരുവേപ്പ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ കുറേ വാഴകൾ അങ്ങോട്ട് മാറി നട്ടിട്ടുണ്ട് കേട്ടോ, നിരത്തി നട്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറേ കൊലച്ചു നിൽപ്പുണ്ട്. കാരണം ഇവിടെ പഴം ഒരുപാട് ആവശ്യമാണ് പൂജ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വാഴയുടെ ഇലയും വാഴയുടെ നാരും ഒക്കെ സിമി പറഞ്ഞതാണ് എന്നോട് കേട്ടോ, ഇതൊക്കെ ഇവരിതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നട്ട് നിർത്തിയേക്കുന്നത് എന്നുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ, കുറേ മയിലുകൾ, അതിനെ പക്ഷേ ഇങ്ങനെ ഒരു ഷെഡ് പോലെ ഇങ്ങനെ കവർ ചെയ്ത് അതിനകത്താണിപ്പം. ചില സമയങ്ങൾ അതിനെ പുറത്ത് വിട്ടിട്ട് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ മയിൽ ആടുകയൊക്കെ ചെയ്യുന്നതാണ്, പക്ഷേ അത് കാണാൻ പറ്റിയില്ല. എങ്കിലും നല്ല രസമാണ്, അതിനകത്തൊരു 10 മൈലോളം ഉണ്ട്, നല്ല നീളത്തിലൊരു ഷെഡ് കെട്ടിയിട്ട് അതിനകത്ത് അതിന് ഫുഡും അതിന് കയറി ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ചില്ല പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ക്യാൻറ്റീൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് എവിടെ പോയാലും അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു കാര്യമാണല്ലോ അത്. അത് പക്ഷേ ഉണ്ടല്ലോ, മൺഡേ ടു ഫ്രൈഡേ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിൽ സ്പെഷ്യലായിട്ടുള്ള പിന്നെ പൊങ്കൽ അല്ലെങ്കിൽ എന്നാ പറയേണ്ട രസവട, പിന്നെ തൈര് വട, തൈര് സാധം, അങ്ങനെയുള്ള സാധനങ്ങൾ, മസാലദോശയൊക്കെ അവിടെ കിട്ടും. അവിടെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ സിമി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അവൾ അവിടുന്ന് മസാലദോശയൊക്കെ അപ്പം ചുട്ട് തരുവാന്ന് പറയും, നല്ല രസമാണ്, അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു രസമാണ്, നല്ല ഒരു നമ്മൾ ശരിക്കും പറയാം, നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്ക് ഒരു ഫീലിംഗാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇതൊക്കെ കാണുമ്പോഴേ നല്ല രസമല്ലേ. അപ്പോൾ ഇത് ഇതാ പ്ലാൻ സെയിൽ നിന്ന് വെറുതെ എഴുതി വെച്ചേക്കും, അവിടെ ഒന്നും വിൽക്കുന്നുണ്ടെന്ന് ഉണ്ടായില്ല കേട്ടോ. ഇതേ ലിസ്റ്റാണ് അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ, പക്ഷേ അന്നുണ്ടായിരുന്നില്ല, അതും വെറുതെ ആയിരുന്നു. അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ ബ്രിസ്ബനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ, ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് കാണാനായിട്ട് സബ്സ്ക്രൈബും ചെയ്യുക ചാനൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.